അനുസ്മരണം
സ്മരണവും ദുആ മജ്‌ലിസുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ നമ്മുടെയൊക്കെ പാരത്രിക ലോകത്തിന്റെ ഒരു വലിയ വിജയത്തിന്റെ കാരണമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൽ സംബന്ധിച്ചവർ, സഹകരിച്ചവർ, സഹായിച്ചവർ, അധ്വാനിച്ചവർ എല്ലാവർക്കും അല്ലാഹു ഹബീബിന്റെ അനുഗ്രഹം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നമ്മുടെ സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്ത് ആമുഖമൊന്നും നീട്ടാതെ അല്പം വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ബേക്കിലിരിക്കുന്ന ഒരു മുമ്പത്തെ കസേലയെ മെല്ലാം നല്ലതാണ്, കാരണം ബേക്കിലുള്ള ഈ ഭാഗത്തിലൊരു പോയി മുന്നിലത്തെ കസേല കുറച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ പെടാൻ കഴിയുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ റജബ് മാസം രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മിലേക്ക് എത്തുകയാണ്. ഈ റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയത് വലിയ ബഹുമാനവും ആദരവും. ഈ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തെ ആദരിക്കാനാണ്, ബഹുമാനിക്കാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം മുഅ്മിനീങ്ങളുടെ പാരത്രിക ലോകത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ്, വഴിയാണ്, ആധാരമാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ പാരത്രിക ലോകം രക്ഷപ്പെടാം, എന്റെ ആഖിറും രക്ഷപ്പെടാൻ ഞാൻ കണ്ടെത്തിയ വഴി എന്റെ നിസ്കാരമോ നോമ്പുകളോ അല്ല, എന്റെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഞാൻ കാണുന്നത് എനിക്ക് പാരത്രിക ലോകത്തെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമായി ഞാൻ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനെ ആദരിക്കലാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സയ്യിദന്മാരുടെ പട്ടികയിൽ പെടുന്നുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാ ശറഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. കുറൈശികുലത്തിൽ ഒരു വലിയ പണ്ഡിതൻ ജനിക്കും. ലോകത്ത് മുഴുവൻ ആ പണ്ഡിതന്റെ അറിവുകൾ വ്യാപിക്കും, അത് മുഴുവൻ പ്രചരിക്കും. ആ പണ്ഡിതൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങളാണെങ്കിലും എന്നാലും എനിക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടാനുള്ളത് പറഞ്ഞു, ഞാൻ എന്റെ ആഹ്റത്തിലുള്ള രക്ഷക്ക് പാരത്രിക ലോകത്തെ വിജയത്തിന് ഞാൻ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനെ മുറുകെ പിടിക്കലാം.
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് മുറുകെ പിടിച്ചാൽ അർജൂ ബിഹിം ഉഅതാഖദ, എനിക്ക് നൽകപ്പെടും നാളെ മഹ്ശറിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്ത് ബിയദിൽ യമീനി സഹീഫത്തി, എന്റെ വലങ്കയിൽ എന്റെ ഖുർആൻ ലഭിക്കും, എന്റെ എഴുതുകൾ ലഭിക്കും, എന്റെ എഴുതപ്പെട്ട ഗ്രന്ഥം ലഭിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അത് ലഭിക്കാനുള്ള വഴിയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സയ്യിദന്മാരെ ആദരിച്ചു എന്നത്. നമുക്കും അല്ലാഹു ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖാവൽ ഹദീസിൽ ഒരു വലിയ ചർച്ച നടത്തുന്നുണ്ട്. ഒരേ സദസ്സിൽ നമ്മൾ ചെല്ലുന്നു, അവിടെ ഒരു തങ്ങളും ഒരു വലിയ പണ്ഡിതനും ഉണ്ട്. എന്നാൽ ആരുടെ കൈയാണ് ആദ്യം പിടിക്കേണ്ടത്, ആരെയാണ് ആദ്യം ബഹുമാനിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഫതാവൽ ഹദീസിയിൽ ഒരു ചർച്ച ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു നടത്തു. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, ബഹുമാനിക്കേണ്ടത് ആരെയാണ്? തങ്ങന്മാരെയാണ് ബഹുമാനിക്കാതിരിക്കുക. തങ്ങന്മാരെ ബഹുമാനിക്കണം എന്നതിന് തെളിവ് പറയുന്നത്, ആ തങ്ങൾ ഒരു പണ്ഡിതനല്ലെങ്കിലും ബഹുമാനിച്ചുകൊള്ളണം. ശരിക്കും നമ്മൾ മനസ്സിലാക്കാം. രാജുലമയുടെ അനുസരണം പറയുമ്പോ സയ്യിദന്മാര് ആരാണ് എന്ന് ഒന്ന് പറയേണ്ടത്. ഒരു സയ്യിദും ഒരു ആലിമും സദസ്സിലുണ്ടെങ്കിൽ ആ സയ്യിദിനെ ആദരിച്ചുകൊള്ളണം. അത് ആലിമല്ലാത്ത സയ്യിദാണെങ്കിലും ബഹുമാനിച്ചുകൊള്ളണം. ഇത് പറഞ്ഞിട്ട് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അതെന്തിനാണ് ആലിമിനെക്കാളും സയ്യിദിനെ ചിന്തിക്കണം എന്ന് പറഞ്ഞത്. ആലിമിനെക്കാളും സയ്യിദിനെ മുന്തിക്കണം എന്ന് പറയാനുള്ള കാരണം, ആലിമിന്റെ ഇൽമ് ഒരുപക്ഷേ അത് നിലച്ചു പോകും. സയ്യിദ് ഒരിക്കലും സയ്യിദ് ആവാതിരിക്കില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയം, ഒരു ആലിം അദ്ദേഹത്തിന് മാനസികമായ അസ്വസ്ഥത വന്നു, ഭ്രാന്ത് വന്നു, ബോധക്ഷയം വന്നു, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തലയിൽ ഇൽമില്ല. എന്നാൽ ഒരു സയ്യിദ് അവർ ഭ്രാന്തനായാലും സയ്യിദ് തന്നെയാണ്. ഭ്രാന്ത് പിടിച്ചാലും സയ്യിദിന് സയ്യിദിൻ എന്ന പട്ടം നഷ്ടപ്പെടുകയില്ല. കാരണം അത് തറവാടിച്ചുകൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സയ്യിദന്മാരെ ആദരിച്ചുകൊള്ളണം. എന്നാലും ചില ആളുകൾ ലക്ഷദ്വീപിലൊക്കെ പോയാൽ കോയ എന്ന പേരിൽ കുറെ ആളുകൾ ഉണ്ടാവും. നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പം വരാറുണ്ട് കോയമാര് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ നാട്ടിൽ മുഹമ്മദ് പോയ തങ്ങൾ എന്നാ പറയാ, കോയ എന്ന് പറയാൻ പേര് തങ്ങൾ എന്നാ നമ്മൾ കൂട്ടി വായിക്കി വായിക്കി. അപ്പൊ ചില ലക്ഷദ്വീപിലൊക്കെയുള്ള ആളുകളോട് ചോദിച്ചാൽ മുഹമ്മദ് പോയാന്ന പേര്, നിങ്ങൾ തങ്ങളാണെന്ന് വെച്ചാൽ അതുപോലെ ഒരു ചെറിയൊരു എല്ലാന്ന് ഫുള്ളങ്ങ് പറയും വേണ്ട, ആണെന്നങ്ങ് പറഞ്ഞിട്ട് കുറ്റത്തിലാവും വേണ്ട, അങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞൊരു വിരളുണ്ട്. അങ്ങനത്തെവരെ കുറിച്ചല്ല പറയുന്നത്, തങ്ങളായ ആളുകളെ ആദരിച്ചുകൊള്ളണം. പക്ഷെ ഇബ്നു ഹജറിൽ ഹൈതമി അള്ളാഹുവിനോട് തന്നെ ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഒരാൾ പഞ്ചമലുല്ലേലി കുടുംബം അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല കുടുംബവും അവർ തങ്ങളല്ല എന്ന ഒരു സംശയം ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ ആ തങ്ങളെയും ബഹുമാനിച്ചുകൊള്ളണം എന്നല്ല, മനുഷ്യന് ഭക്തിയുണ്ട് എന്നതിന് തെളിവാണ് സയ്യിദന്മാരെ ആദരിക്കുക എന്ന്. അപ്പൊ ഒരാൾ തങ്ങളെ കുടുംബം അല്ല അല്ലെങ്കിൽ ഇന്നാലിന്ന കുടുംബം തങ്ങന്മാരല്ല എന്ന് ആരെങ്കിലും ചർച്ച ചെയ്താൽ പോലും ആ കുടുംബത്തെ ആദരിച്ചുകൊള്ളണമെന്നാണ് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുകയല്ല, എനിക്കൊന്ന് രണ്ട് വിഷയം എന്ന് പറയേണ്ടത്. ഞാനാമുഖമായി പറഞ്ഞത് ഹാജിൽ ഉലമാന ഒരു വലിയ പണ്ഡിതനാ കഴിഞ്ഞില്ല, താജുൽ ഉലമ ഒരു വലിയ സയ്യിദ, താജുൽ ഉലമ ഒരു വലിയ ആബിദ, താജുൽ ഉലമ വലിയ ഒരു കറാമത്തുള്ള വലിയ, അല്ലാഹു അവിടുത്തെ ബർക്കത്തും മദദും നമുക്ക് നൽകുമാറാകട്ടെ. എനിക്ക് ഈ താജുൽ ഉലമയെ കുറിച്ച് പറയാൻ തുടങ്ങിയ ഈ സദസ്സിൽ ഒരുപാട് പറയാനുള്ള, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല.
ഞാൻ താജിൽ നിന്ന് വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മക്കത്തായി താജിൽ നിന്ന് വഫാത്തായപ്പോൾ ഞാൻ അവിടുത്തെ എസ്വീസുകാരെ വിളിച്ചിട്ട് അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ചു മക്ക സോണിന്റെ സെക്രട്ടറിയെ വിളിച്ച് ഞാൻ ചോദിച്ചു താജിൽ നിന്ന് വഫാത്തായി എന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്നോട് അത് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്തവർക്കാണ് ചെയ്യാൻ കഴിയുക. അങ്ങനെ അന്ന് ഹറമിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ സംഘടിച്ചു നിസ്കരിച്ചു. അന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ഞാനായിരുന്നു. വേറെയും എന്നെ കാട്ടിലമയുമായി ബന്ധമുള്ളവർ അവരെ ഉണ്ടായിരുന്നു. മക്കയിൽ വെച്ച് ഞങ്ങൾ നിസ്കരിച്ചു. തഹ്ലീല് നടത്തി. സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ആ സദസ്സിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്തു. കൂട്ടത്തിൽ അവിടുന്ന് ഒന്ന് രണ്ട് നേരം തങ്ങളുമായി നല്ല ബന്ധമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഒന്ന് രണ്ട് കറാമത്തുകൾ തങ്ങളുടേത് പറഞ്ഞു. ഒന്നും രണ്ടും അല്ല പറഞ്ഞത്, ഒരുപാട് പറഞ്ഞു. വലിയ കറാമത്തുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഫാജിൽ ഉലമ. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം കൊണ്ട് ഞാൻ ഒറ്റക്കാര്യം പറയുന്നു. എന്റെ നാട്ടിൽ ഒരു ക്യാൻസറിന്റെ അസുഖമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫാജിൽ ഉലമ വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ആ വെള്ളം കൊണ്ടു അദ്ദേഹത്തിന്റെ അരികിൽ അത് കുടിച്ചപ്പോൾ താജിൽ ഉലമ പറഞ്ഞു, അദ്ദേഹത്തിന് ഇനി ആ അവയവത്തിന് ക്യാൻസർ ഉണ്ടാകൂല, വെള്ളം കൊടുത്തോളൂ. അദ്ദേഹം ഇപ്പോഴടുത്ത് മരിച്ചു. 12-13 കൊല്ലം മുമ്പാണ് ആ വെള്ളം കൊടുത്തത്. ആ വെള്ളം കൊടുത്ത് മരിക്കുന്നതിന്റെ ഒരല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ കാലിന് ക്യാൻസർ വന്നിട്ട് മരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ലെൻസിനായിരുന്നു നേരത്തെയുള്ള ക്യാൻസർ. താജിൽ ഉലമ വെള്ളം കൊടുത്തപ്പോൾ ആ മനുഷ്യന് പിന്നെ ആ ക്യാൻസർ ആ അവയവത്തിന് ഉണ്ടായിട്ടേയില്ല. ഞാൻ പറയുന്നത് അള്ളാഹുവല്ലാത്ത കറാമത്ത് കൊടുത്ത മഹാനവർകൾ. മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ആലിമീങ്ങളുമായി ബന്ധമുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ തൊണ്ടക്കൊരു വലിയ അസുഖം വന്നു. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വിഷമം. ആ വിഷമത്തിന്റെ പേര് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ വിളിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, താജിൽ ഉലമയുടെ അരികിൽ ഒന്ന് പോയിക്കോളൂ. താജിൽ ഉലമയുടെ വീട്ടിൽ ചെന്നു. നാളെ ഓപ്പറേഷന് പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഓപ്പറേഷന് പോവുകയാണ്. എല്ലാം വണ്ടിയിൽ ഒഴുക്കി വെച്ചിട്ടാണ് അവിടെ ചെന്നത്. വേഗം താജിൽ ഉലമയോട് ദുആചിപ്പിച്ച് ഓപ്പറേഷന് പോകണം. ചെല്ലുമ്പോ തങ്ങള് കൊള്ളിക്കുന്ന എന്താ കൊള്ളിക്കുന്നല്ല, ഇവിടെ എന്താ പറയാ, ആ പൂള്ളി പൂളാന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ. പൂളൊക്കെ ഇങ്ങനെ തങ്ങൾ കരുവന്തിരുത്തിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തിന്നുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ ഒരു കാൽഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗമോ അതിലുണ്ട്. തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വരികയാണ്, എന്റെ തൊണ്ടയ്ക്ക് വലിയ അസുഖമുണ്ട്, ഒരു ഭക്ഷണം കഴിച്ചുകൂടാ, ഒരു വെള്ളം കുടിച്ചുകൂടാ, ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇതിനൊരു പരിഹാരം വേണോ? തങ്ങൾ വിളിച്ചു അകത്തുനിന്ന് ഈ പ്ലേറ്റ് നിറയ പൊള്ളിക്കും കൊണ്ടത്. ഇയാൾക്ക് തൊള്ളയിൽ ഒരു വെള്ളം പോലും കുടിക്കാൻ കഴിയാനിട്ടാണ് തങ്ങളുടെ അരികിൽ തന്നെ. തങ്ങൾ ഈ പ്ലേറ്റ് നിറയെ കഴിഞ്ഞുകൊണ്ട് തന്നെ തിന്നടാക്കുകയുണ്ട്. ഇതിപ്പം ഇയാള് കുടിക്കും, തിന്നാനാ പറഞ്ഞത്. ഇയാളൊരു പ്ലേറ്റ്, ഇയാളിപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്താണ് വള്ള നിറച്ചി കേങ്ങ് തിന്നേണ്ടി വന്നു. മെല്ലെ 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 ചവച്ചു തിന്നു. ആ എന്നാ പോയിക്കോ, മാറിക്കോ, മാറിക്കോ. വീട്ടിൽ ചെന്ന് നേരം വെളുത്ത് നോക്കുമ്പോ കഴുത്തിരി വലിയൊരു മഴയായിരുന്നു. നേരം വെളുത്തുമ്പോ ഒരു മഴയും മഴയില്ല. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് താജിൽ ഉലമ വലിയ കറാമത്തുള്ള മഹാനാണ്. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മൾ വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും ആലിമും വലിയ മഹാനുമായ താജിൽ ഉലമയെ മനസ്സുകൊണ്ട് ആദരിക്കുകയും കൽബ് കൊണ്ട് ബഹുമാനിക്കുകയും നന്നായി സ്നേഹിക്കുകയും ചെയ്യണം. കണ്ണിയെ തുത്താതെ താജിൽ ഉലമയെ ആദരിച്ചിട്ടുണ്ട്. അവരുടെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരും താജിൽ ഉലമയെ ആദരിച്ചിട്ടുണ്ട്. താജിൽ ഉലമയെ ആദരിക്കാത്തവർ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ല. വിവരദോഷികൾ എന്തോ പറയുന്നതിന് നമ്മളതിലൊന്നും വീവേണ്ടതും ഇല്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നതും ഇല്ല. നമ്മുടെ സദസ്സ് അങ്ങനത്തെ പറയേണ്ട അല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സയ്യിദന്മാരെ ആരെയും നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ ഏത് തങ്ങന്മാരെയും നമ്മൾ ബഹുമാനിക്കണം.
കാരണം ഒരു തങ്ങളെയും നമുക്ക് വിമർശിക്കാൻ അധികാരമില്ല. ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ തങ്ങളല്ല. അതുകൊണ്ട് നമ്മളൊക്കെ അവരെ എങ്ങനെയെങ്കിലും ബഹുമാനിച്ചുകൊണ്ടാണ് എല്ലാ തങ്ങന്മാരെയും പാണക്കാട് തങ്ങന്മാരെയും നമ്മൾ ബഹുമാനിക്കണം. ആരെയും നമ്മൾ ഇൻസൾട്ടാക്കാൻ പാടില്ല. നമ്മൾ ആരെയും ഇൻസൾട്ടാക്കി നമ്മുടെ ആശ്രം നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാനുള്ളവർക്ക് മാത്രമേ സയ്യിദന്മാരെ ആദരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു വിഭാഗം സയ്യിദന്മാരെ വിമർശിക്കുകയും ഒരു വിഭാഗം സയ്യിദന്മാരെ ആദരിക്കുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അല്ല, അവർ ഏതോ മനസ്സിലുള്ള ദുരുദ്ദേശപരമായ സ്നേഹമാണത് നമ്മൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയുന്നു. അങ്ങനത്തെ വിഭാഗത്തിനോട് കൂടെ കൂടി നമ്മളാരും നമ്മുടെ ആഹ്ലാദം നശിപ്പിച്ചു കളയരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കും. റജബ് മാസം വരും, വല്ലാത്തൊരു മാസമാണ് റജബ് മാസം. അല്ലാഹുവിന്റെ അരികിൽ വലിയ ബഹുമാനമുള്ള മാസമാണ്, വലിയ സ്ഥാനമുള്ള മാസമാണ്. റമദാനിന്റെ തുടക്കം ഇവിടെ റമദാനിന് തുടക്കമാവുകയാണ് എന്നല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഏറ്റവും വലിയ ഭാഗ്യം കൊടുത്ത മാസം. സറൈത മിൻ അർബിൻ ലൈലൽ ഇലാ ഹർമി കമാ സറൽ ബദ്റു ഫീ ദാജി മിനൽ ളുലമി وبت ترقى إلى أن المنزلة من كعب كوسين لم تدرك ولم ترمي لوقت يتوب لي نداب محمد الرسول الله صلى الله عليه وسلم دنجل يتوب لي نداب هذا نمال ندابان നമ്മുടെ നേതാവാണ്. നമുക്ക് വലിയ ഭാഗ്യമാണ് മോമിനീങ്ങളെ. ഈ സദസ്സിൽ വന്ന മോമിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. എന്താ ഭാഗ്യവാന്മാരായത്? നമ്മൾ ഒരുപാട് ഭാഗ്യമുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കാറുണ്ട്, നമ്മുടെ ഭാഗ്യം ഒരിക്കലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഭാഗ്യം അല്ല, അധ്വാനിച്ചാൽ കിട്ടുന്ന ഭാഗ്യം അല്ല. നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി. അല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താവുക എന്നത് നിങ്ങൾ കണ്ടില്ലേ? കലീമുല്ലാഹി മൂസ അലൈഹി സലാം അല്ലാഹുവിനോട് സംസാരിച്ചു. കല്ലം അല്ലാഹു മൂസ തക്ലീമ മൂസ നബി അലൈഹി സലാം സംസാരിക്കുന്നത് 70 മറക്കിപ്പുറത്തു നിന്നാണ്. 70 മറക്കിപ്പുറത്തു നിന്നാണ് മൂസ നബി സംസാരിക്കുന്നത്. ഈ സംസാരം കഴിഞ്ഞിട്ടും മൂസ നബി അലൈഹി സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ പോലെ ഈ രൂപത്തിൽ സംസാരിച്ച ഒരാളും മുമ്പില്ലല്ലോ, എന്നെ പോലെ ഈ രൂപത്തിൽ സംസാരിച്ച ഒരാളും മുമ്പില്ലല്ലോ. എന്നാൽ ഈ രൂപത്തിൽ അടുത്ത് സംസാരിക്കാൻ കഴിയുന്ന മറ്റു വല്ലവരും ഭൂമിലോകത്തുണ്ടോ? ഈ പവർ കിട്ടുന്ന വല്ലവരും ഭൂമിലോകത്തുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി ഉണ്ട്, ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തു നബിയായ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ ഉമ്മത്തുകളാകുന്ന നമുക്കാണ് അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, മൂസ നബിയെ ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഉമ്മത്ത് അവസാന കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അവർക്ക് നിങ്ങൾ എന്നോട് സംസാരിച്ചതിനേക്കാളും അടുത്തിരുന്ന് സംസാരിക്കാനുള്ള യോഗ്യതയുണ്ട്. അതെപ്പോഴാണ് 5 നമസ്കാരത്തിൽ സുജൂദിൽ കടന്ന് അല്ലാഹുവിനോട് സംസാരിക്കുമ്പോഴാണ്. ചെറുപ്പക്കാർ നന്നായി ശ്രദ്ധിക്കണോ, എന്റെ ഉമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കണോ. 5 നമസ്കാരത്തിൽ നമ്മൾ അതാ റബ്ബിനെ സാഷ്ടാംഗം നമിക്കുന്ന സുജൂദ് ചെയ്യുന്നു. ആ സുജൂദ് ചെയ്യുന്ന 7 അവയവങ്ങൾ വെച്ച് അല്ലാഹുവിനോട്, മനുഷ്യന്റെ മുഖമാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. മനുഷ്യന്റെ മുഖവും തലയുമൊക്കെയാണ് അല്ലാഹു ഉയരത്തിൽ വെച്ചത്.
ഈ ഉയരത്തിൽ വെച്ച സാധനം സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടി മണ്ണിൽ വെച്ചിട്ട് കാലിന്റെ അടിയിൽ വെച്ചിട്ട് സാഷ്ടാംഗം നമിക്കുന്ന സമയത്ത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് അവനെ അത് അള്ളാഹു അടുപ്പിക്കുകയാണ്. എത്രയാണ് അടുപ്പിക്കുന്നത്? ചെറിയ ഒരു മറയല്ലാതെയില്ല. രൂപത്തിൽ അള്ളാഹു നമ്മെ അവനിലേക്ക് അടുപ്പിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ എന്നോട് എന്റെ അവസാന കാലഘട്ടത്തിലെ പ്രവാചകന്റെ ഉമ്മത്തുകളായ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് അടുക്കുമെന്ന് പറയുമ്പോ നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരാണ് എന്നാ നിങ്ങൾ അറിയുമോ? കഴിഞ്ഞില്ല. അതാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു വിഷയം അറിഞ്ഞപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. പഠിച്ചവനെ എന്നെ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തുമോ? പക്ഷേ പെടുത്തിയിട്ടില്ല. പെടുത്തിയിട്ടില്ല പെടാൻ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാനത് വിശദീകരിക്കും. ഞാൻ പറയുന്നത് അല്ല നമുക്ക് നൽകിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. എന്നാൽ ആ നബിക്കല്ല ഏറ്റവും വലിയ മഹത്വം കൊടുത്തത് അത് റജബ് മാസത്തിലാണ്. മൗലായ അള്ളാഹുവിന്റെ ഹബീബ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടാള് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എവിടത്തേക്ക്? അതിന്റെ പരിസരത്ത് നിന്ന്. ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞ പള്ളിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നാം വളരെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഇറക്കായത്തിന്റെ കൂലി കിട്ടും ഒരു ഇറക്കായത്തിന്. മുത്തായ്ലിമികളും ശ്രദ്ധിക്കണം ഞാനിത് പറയുമ്പോ. ഞാൻ പറഞ്ഞത് കോടിക്കണക്കിന് ഇറക്കായത്തിന്റെ കൂലി കിട്ടുമെന്നാണ്. ചിലപ്പോ നിങ്ങൾ പഠിച്ചത് 10 ലക്ഷം അല്ലെങ്കിൽ 100 ലക്ഷം എന്നാണ്. അങ്ങനെയല്ല, കോടിക്കണക്കിന് ഇറക്കായത്തിന്റെ കൂലി കിട്ടുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്നാണ്. അതാ 1000 ഇറക്കായത്തിന്റെ കൂലി കിട്ടുന്ന മസ്ജിദുൽ അഖ്സായിലേക്ക് കൊണ്ടുപോകുന്നത്. ഇബ്നു ഹജറിൽ ഹൈത്തുമിറളിയല്ലാഹു അൻഹു അവിടുത്തെ തൊഴുകയിൽ അതാ മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരത്തിന്റെ ബഹുമാനം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. നമ്മളെ നാട്ടിലെ പള്ളിയിൽ നിന്ന് 1000 റക്അത്ത് നിസ്കരിച്ച കൂലി മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 1 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടും. എന്നാൽ മസ്ജിദുൽ മദീനയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 1000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. 1000 × 1000. ഇനി അതാ പറയുന്നു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് 1 റക്അത്ത് നിസ്കരിച്ചാൽ മസ്ജിദുൽ മദീനയിൽ നിന്ന് 1000 നിസ്കരിച്ച കൂലി കിട്ടും. അപ്പൊ 1000 × 1000 × 1000. നിങ്ങൾ 90 ഉണ്ട് കണ്ണി നോക്കൂ എത്രയുണ്ട്. ഒറ്റ 10, 100, 1000, 10,000, 10,000, 100,000, 10 ലക്ഷം, 10 കോടി, 10 കോടി അല്ല 100 കോടിയാണ്. 10 അക്കമുണ്ടാകും, 100 കോടിയുടെ പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പൊ 100 1 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ 100 കോടിയുടെ നമ്മുടെ നാട്ടിൽ നിന്ന് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. അങ്ങനത്തെ പള്ളിയിൽ നിന്ന് 1000 കിട്ടുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നോ? എന്തിനാണ് കാരണം? നമ്മളെ നാട്ടിൽ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ ഈ ഖബറിന്റെ മുകളിൽ നിന്ന ഈ സാധനമുണ്ടല്ലോ അതിനെന്താണ്? ആളുകൾ ഇങ്ങനെ മുത്തുന്നതൊക്കെ കാണുമ്പോൾ അതിനെന്തെങ്കിലും ബറക്കത്തുണ്ടോ? അതെന്തിനാണ് മുത്തുന്നത്? അത് ചെറുക്ക് എന്നാണല്ലോ പറയുന്നത്.
ആ ചെറുപ്പക്കാരൻ അര മുജാഹിദായിരുന്നു. ഇപ്പൊ സുന്നിയായി കേട്ടോ, അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. ആ ചെറുപ്പക്കാരനോട് വന്ന് ചോദിച്ചു, എന്നൊരു ക്ലാസ്സിന് പങ്കെടുക്കുന്ന ചെറുപ്പക്കാരനാണ്, അപ്പൊ മുജാഹിദാണെന്ന് പറഞ്ഞപ്പോ രണ്ട് കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞു, നീനും മുജാഹിദ് ചെയ്യണ്ട്. ഞാൻ പറഞ്ഞു, അവനെ വല്ല കൂട്ടിക്കൊണ്ടുവരും നമ്മളെ ക്ലാസ്സിൽ. വന്ന് ഞാനിങ്ങനെ സംസാരിച്ചപ്പോ കുട്ടി സംശയം ചോദിച്ചു. സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട്, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് അലൈഹി സലാം, അതാ വാപ്പ യാക്കൂബ് നബി അലൈഹി സലാം, ഒരേ ഉറുക്കേതിയെ ഉറുക്ക് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സലാമിനെ വെട്ടിക്കൊടുത്തിരുന്നു. ഒരു ഉറുക്ക് വെട്ടിക്കൊടുത്തിരുന്നു. ആ ഉറുക്ക് ആരനാണ്? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉടുപ്പുണ്ട്, ഒരു ധരിച്ചൊരു ഡ്രസ്സുണ്ട്. ആ ഡ്രസ്സാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിടുമ്പോ മലക്കുല്ലമീൻ മലക്ക് ജബ്രായിൽ അലൈഹി സ്വലാം വന്നിട്ടൊരു ഡ്രസ്സ് ഉടുപ്പിച്ചിരുന്നു. ആ ഉടുപ്പിച്ച ഡ്രസ്സ് ആരുടെ? ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ കയ്യിലായിരുന്നു. അത് പരമ്പരാഗതമായി യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ കിട്ടി. കുപ്പായത്തിൽ ഒരു പ്രത്യേകതയുണ്ടെന്ന് മുഹമ്മദ് സാബി അവിടുത്തെ തഫ്സീറു സാബിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ കുപ്പായം? ഒരു കണ്ണ് കാണാത്ത മനുഷ്യന്റെ മുഖത്തങ്ങിട്ടാൽ ഇല്ല ഉറുഫിയ, കണ്ണടാ അസുഖം മാറുന്നു, കണ്ണ് കാഴ്ചയുണ്ടാകുന്നു. എന്താണിത് കാരണം? ഇബ്രാഹിം നബി അലൈഹി സ്സലാം ഉടുത്ത ഡ്രസ്സാണ്. അപ്പം മഹാന്മാരുമായി ബന്ധപ്പെട്ട സാധനത്തിനേക്ക്, അല്ലാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട സാധനത്തിനേക്ക് ബഹുമാനമുണ്ട്. ആ ഒരു കുപ്പായം ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്സലാമിന്റെ കഴുത്തിൽ ഉറുക്കാക്കിയിട്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്സലാം കെട്ടിക്കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോ അതാ തന്റെ രാജകീയ ഭരണം കിട്ടി യൂസഫിനിക്ക്. തന്റെ സഹോദരന്മാർ കൊട്ടാരത്തിൽ വന്നു. വന്നപ്പോൾ ഉപ്പാന്റെ വിശേഷം ചോദിച്ചു, ഉപ്പാ യൂസഫേ, നിന്നെ ഓർത്ത് കരഞ്ഞു കരഞ്ഞ് കണ്ണ് കാഴ്ചവരെ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞു പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ പാടില്ല. അതാ കാഴ്ച കുറവ് വന്നു എന്ന് പറഞ്ഞാൽ കണ്ണിനെ ഒരു വെള്ളയുണ്ടല്ലോ, വെള്ള കലങ്ങിപ്പോയിട്ടുണ്ട്, കരഞ്ഞിട്ടത്രയും വിഷമിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കറുപ്പ് പോയിട്ടുണ്ട്, വെളുത്ത് പോയിട്ടുണ്ട് കരഞ്ഞിട്ട്. അപ്പൊ യൂസഫ് നബി അലൈഹി സ്സലാം ഈ കുപ്പായം കൊടുത്തു. ഈ കുപ്പായം നിങ്ങളൊന്ന് ഉപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാൽ, ഉപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാൽ ഉപ്പാക്ക് കാഴ്ചയുണ്ടായിട്ടതാ, കണ്ണിന് കാഴ്ചയുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് അലൈഹി സ്സലാം പറഞ്ഞത് ഖുർആനിലുണ്ട്. അതാണ് ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞത്. മക്കബറയിലുള്ള തുണിക്ക് വലിയ ബഹുമാനമുണ്ട്, മക്കബറയിലുള്ള മഹാന്മാരുമായി ബന്ധപ്പെടുന്ന മുണ്ടിന് ബഹുമാനമുണ്ട്, ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട മുണ്ടിന് ബഹുമാനമുണ്ട്. റൂഹുൽ ബയാൻ പോലുള്ള തഫ്സീറുകളിൽ സ്ഥലത്തത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്റാഇമേറാജിന്റെ അന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി? മസ്ജിദുൽ അഖ്സായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുപ്പായത്തിന് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഔലിയായ മക്ബറക്കും വലിയ ബഹുമാനമുണ്ട്. ബർക്കത്ത് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റുഭാഗത്തും ബറക്കത്തുണ്ട്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, പണ്ടൊക്കെ ഗൾഫിൽ പോകുമ്പോ പോയാ നല്ല ബർക്കത്തുണ്ടായിരുന്നു, ഇപ്പൊ ഞമ്മക്ക് പോയാ ബർക്കത്ത് കിട്ടുന്നില്ല. ഇപ്പം ഗൾഫിൽ പോകുന്നതിനേക്കാൾ അച്ചാറ് നമ്മുടെ നാട്ടിലാണ്. എന്തേ ബർക്കത്ത് കുറഞ്ഞു പോയത്? പഴയ കാലത്തുള്ള ആളുകൾ പോകും പോലെ പോകുന്നില്ല. പഴയ കാലത്തുള്ള ആളുകൾ നമ്മളെ ഒരു പരിസരത്തൊരു മക്ബറയുണ്ടാകും, മക്ബറയിൽ പോയിട്ട് അവിടെ നിന്നൊരു ഫാത്തിഹോദി ദുആ ചെയ്ത് അവർ യാത്ര പോകും. ഇപ്പോഴോ അവളതിനൊന്നും സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ അങ്ങനെ ഒരു യാത്ര പോകുമ്പോ മഹാന്മാരുടെ മക്ബറയിൽ ചെന്ന് ദുആ ചെയ്തിട്ടല്ലാതെ പോകരുത്. അത് പഠിപ്പിക്കാനാണ്
മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത് കാണാം. ലിഅന്നഹു മഖറുൽ അംബിയാ, അവിടെ അംബിയാക്കളുടെ മഖ്ബറയുണ്ട്, ഔലിയാഇന്റെ മഖ്ബറയുണ്ട്, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തുണ്ട്. മൂസ നബി അലൈഹി സ്ലാമിന്റെ ഖബറുണ്ട്. കാരണം മൂസ നബി അലൈഹി സ്ലാം വഫാത്താകുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി അദ്നിനീ ബിറമ്യതി ഹജറി മിൻ ബൈത്തിൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്നൊരു കല്ലെടുത്താൽ കിട്ടുന്ന സ്ഥലത്ത് അവിടെ വെച്ചല്ലാതെ എന്നെ നീ മരിപ്പിക്കരുത് അല്ലാഹുവേ, അവിടെ വെച്ച് എന്നെ മരിപ്പിക്കാവൂ എന്ന് ദുആ ചെയ്തു. കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ അരികിൽ കിടക്കാനുള്ള താല്പര്യം കൊണ്ടാണ്. മൂസ നബിയുടെ ഖബറുള്ളത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ്. അവിടെ വേറെയും അമ്പിയാക്കന്മാരുടെ ഖബറൊന്നും ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ കബീറിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു യാത്ര പോയി. യാത്രയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വേദ കേട്ടു, ഞാൻ ഒരുപാട് ഉസ്താദുമാരനെ പറയും. വെള്ളിയാഴ്ചകളിൽ ഉസ്താദുമാരത് പറയും, ഞാനിപ്പോ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് അല്ലാഹു ഒരു ഭാഗ്യം തന്നു. അഞ്ചു നേരത്തെ നമസ്കാരം അത് അല്ലാഹുമായി ഏറ്റവും അടുക്കുന്നൊരു സമയമാണ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, എന്റെ ഉമ്മമാരോട് ചോദിക്കുന്നു, പക്ഷേ നമ്മുടെ സമൂഹം ആ നിസ്കാരം വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ സമൂഹം ആ നിസ്കാരം വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഇല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ സമൂഹം പലതും അനുഭവിക്കുന്നു. നിസ്കാരം ഒരാൾ കൃത്യമായി നിസ്കരിക്കുന്നു എങ്കിൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൽബിൽ ഈമാൻ കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, ഏത് ദിവസം പത്രം എടുത്തു നോക്കിയാലും നമ്മൾ കാണുന്നതെന്താണ്? ഒരു കൽത്തറയിലും ഒരു കൊള്ളയിലും ഒരു മുസ്ലിമിനെ പിടിക്കപ്പെട്ടതാണ്. അല്ലെങ്കിലോ ഒരു രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു അക്രമത്തിൽ അതാ ഒരു മുസ്ലിം പെണ്ണിനെയോ ആണിനെയോ പിടിക്കപ്പെടുന്നോ. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നിങ്ങൾ വായിച്ചു എന്നറിയില്ല, ഒരു 23 വയസ്സുള്ള പെൺകുട്ടി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നല്ലെങ്കിൽ വ്യാഴാഴ്ച 23 വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി ബസ്സിനിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു ബേഗ് തട്ടിപ്പറിച്ചു. അങ്ങനെ അതിൽ പൊന്നുമുണ്ട്, എട്ട് പവനോളമുണ്ട്, ATM കാർഡുമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവൾ ആ ATM ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് പരിചയമുള്ള ഒരാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മുസ്ലിമുമാണ്, അവരെ കൊണ്ട് ഒരു ATM ഉപയോഗിച്ച് കുട്ടിപ്പുറത്ത് നിന്ന് അവൾ പൈസ പിൻവലിച്ചു. സുബ്ഹാനല്ലാഹ്, അത് CCTV ക്യാമറയിൽ പതിഞ്ഞു. അവരെ പോലീസുകാര് പിടിച്ച് ചോദ്യം ചെയ്തപ്പോ ഇവൾ ബന്ധമുള്ളതാണ് ഒരു മുസ്ലിമായ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിട്ടാണ്. അതാ അവനെ പിടിച്ചു, അവൻ പറഞ്ഞു എടുത്തോള് തന്നതാണ്. അവളെയും പിടിച്ചു. അവസാനം എന്തുണ്ടായി? ഈ പെൺകുട്ടിയെ ഒരു സെല്ലിലാക്കി നേരം വെളുക്കുന്നതിന്റെ മുമ്പ് അവൾ ചാളെടുത്തിട്ടതാ കെട്ടി തൂങ്ങിക്കും ഹത്ത് കളഞ്ഞു. നഴുതുമില്ല. കേട്ടപ്പോൾ വായിക്കും എത്ര മുസ്ലിങ്ങൾ കരഞ്ഞു. ഒരു മുസ്ലിമായ പെൺകുട്ടിക്ക് കൽവിലതാ ഞാനും മരിച്ചാൽ, ഞാൻ തൂങ്ങി മരിച്ചാൽ എന്തൊക്കെ വിഷമമാണ്, ഖബറിൽ സന്തോഷമാണോ? അല്ല കേട്ടോ, അല്ല. ഖബറിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവനോടതാ പറയുന്നു, അതുപോലെ കയറ് കൊടുക്കുന്നു, മഹ്ശറയിൽ കയറ് കൊടുക്കുന്നു, നരകത്തിൽ കയറ് കൊടുക്കുന്നു, ഷാള് കൊടുക്കുന്നു, തൂങ്ങടി എന്ന് പറഞ്ഞ് തൂങ്ങുന്നു, പേന കൊടുക്കുന്നു. പേനിന്റെ മുകളാ തൂങ്ങിയത് കെട്ടിയിട്ട് തൂങ്ങും, ഇങ്ങനെ പിഴയുന്നോ, വേദന കൊണ്ട് പൊളയുന്നു, അട്ടഹസിക്കുന്നോ. ഈ ഒരു വിഷമം ഉണ്ടാകുമെന്നല്ലേ പറയുന്നത്? എന്തുകൊണ്ട് പെൺകുട്ടി ചിന്തിച്ചില്ല? ഞാനിത് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ നാട്ടിലുമുണ്ട്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ഒരു മടിയുമില്ല കോളേജിലേക്ക് പോകുന്നു. ഒരു പക്ഷേ വീട്ടിൽ നിന്ന് വാപ്പ പറഞ്ഞേക്കുന്നത് മുഖം കെട്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ അതിന്റെ ഉള്ളിലിട്ട ഒരു ഡ്രസ്സുണ്ട്, അത് ജീൻസ് പാന്റുമാണ്, അതുപോലെ ടീഷർട്ടുമാണ്. പരിസരത്തെത്തിയാൽ ഇത് കഴിച്ചിട്ട്
ഉറയിലിട്ടിട്ട് അതാ അന്യ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടുന്നു. അല്ലെങ്കിൽ അവരേതെങ്കിലും റൂമുകൾ എടുത്ത് അവിടുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാമലീലകളിൽ ഏർപ്പെട്ട് ആഹാരം നശിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് അതിന്റെ കാരണം? വ്യഭിചാരത്തിന്റെ മനസ്സ് മുസ്ലിം സമുദായത്തിൽ വർദ്ധിച്ചു. അതാ സമ്മാനിത്തരം ചെയ്യാനുള്ള മനസ്സ് വർദ്ധിച്ചു. അതിന്റെ പ്രധാന കാരണം അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി ഭക്തിയോടെ ചെയ്യാത്തതാണ്. കൃത്യമായി അഞ്ചു നേരം ഭക്തിയോടെ നിസ്കരിക്കാത്തതാണ്. അല്ല, നല്ല കൃത്യമായി നിസ്കാരമുണ്ടോ മോനെ? തെറ്റുകൾ ചെയ്യാൻ മനസ്സ് വരൂല. ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ഇമാം നൈസാബൂരി അവിടുത്തെ അന്നസഹ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു പെൺകുട്ടി, അതാ അവളുടെ ഭർത്താവ് നല്ല തത്വയുള്ള പെൺകുട്ടി, നല്ല തത്വയുള്ളവനാണ്. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് നല്ല തത്വയുള്ളവനാണ്. എന്നാ ഇവളെ വീട്ടിന്റെ തൊട്ട അപ്പുറത്തുണ്ടൊരു ചങ്ങായി, ഒരു ചെറുപ്പക്കാരൻ, മഹാപൂനിവാസിയാണ്. മഹാപൂനിവാസിയാണ്, അവൻ സമ്മാനിയാണ്, പൂനിവാസം ചെയ്യുന്നവനാണ്. ഭർത്താവ്, ഇവളുടെ ഭർത്താവ് രാവിലെ സുബഹിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയം നോക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചങ്ങായി വന്നിട്ട് വാതിലിനെ വെച്ച് മുട്ടുമുട്ടു മുട്ടുന്നു. ഇവള് മെല്ലെ ജനവാതിൽ തുറന്നു നോക്കി, ആരാണ്? അപ്പുറത്തെ വീട്ടിലെ ചെറുപ്പക്കാരനല്ലേ, എന്തടാ നീ വാതിലിനെ മുട്ടുന്നത്? ഇവളോട് പറയുന്നു, വാതില് തുറക്കോ, വാതില് തുറക്കോ. എന്തിന്? എനിക്ക് നിന്നെ ഒന്ന് വിഭജിക്കാൻ കിട്ടണോ? ഈ പെൺകുട്ടി പറഞ്ഞു, മിണ്ടരുത്, മിണ്ടിപ്പോകരുത്, ഞാൻ എന്റെ വിഷയം ഭർത്താവിനോട് പറയൂ. അപ്പൊ ഈ പെൺകുട്ടിയോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ പറഞ്ഞ എനക്കൊരു പേടിയില്ല, ഞാൻ പറഞ്ഞു വിളിച്ചിട്ട് വന്നാന്ന്. പിന്നെന്താ ഇഞ്ഞു കുലുങ്ങിയില്ലേ? സുബ്ഹാന ജല്ലജലാലു. ഇവൻ ചിന്തിച്ചു, ഇവള് ചിന്തിച്ചു, എന്താ അവിടുത്തെ അനേപ്പം ചെയ്യാം? ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് എന്ത് ചെയ്യും? ഭർത്താവ് ചിലപ്പോൾ ദേഷ്യം കൊണ്ടതാകും, എടുത്ത് ഇയാളെ അടിക്കും, കത്തി എടുത്തിട്ട് വെട്ടു. വെട്ടിയാൽ അതാണ് ഇയാളെ ചെയ്യും, എന്റെ കുടുംബക്കാരിങ്ങോട്ടും വെട്ടും, എന്റെ പൊന്ന ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു പോകൂലേ. അങ്ങനെയാണ് സ്വാഭാവികമാണ്. ഒരു മാന്യനായ ഒരാൾ അവരുടെ സ്വഭാവമാണ്. എന്ത്? അവർ അവരെ ഭാര്യയെ ഒരാൾ അവഹേളിച്ചു എന്ന് അറിഞ്ഞാൽ, ഒരു മാന്യനായ ഒരാളുടെ ഭാര്യയെ അവരാൾ അവഹേളിച്ചാൽ അയാൾക്ക് പൊറുക്കൂല, അയാൾ കത്തിയെടുത്ത് വിട്ടൊക്കെ ചെയ്യും. അതുകൊണ്ടല്ലേ പണ്ടൊരു ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കയറി വരും. കയറി വരുമ്പോ കാണുന്ന എന്താണ്? പെട്ടെന്ന് ഇയാള് വാതിൽ തുറന്ന് കയറുന്ന കാണുന്നത്, ഇയാളെ റൂമിൽ ഇയാള് ഭാര്യന്റെ കൂടെ ഒരു ചങ്ങായി തല്ല വിൽക്കുന്നത് കേട്ടു. പിന്നെന്ത് പറയാനാ? ഇയാള് പോയി കറങ്ങിയ വിട്ടിന് ഇയാളത് കൊന്നപ്പോ കേസ് കോടതിയിൽ എത്തി, ഇയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ജഡ്ജി വിസ്തരിച്ചു, വെട്ടിക്കൊന്നതാണ്. അപ്പോ ജഡ്ജി പറഞ്ഞു, ഇത് ക്രൂരമായ ഒരു കൊലയാണ്, അതുകൊണ്ട് ഇയാളെ കൊന്നു. തൂക്കിക്കൊല്ലാൻ വിളിച്ചാൽ അവസാനമായ ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്താ ആഗ്രഹം? എല്ലാവരോടും ചോദിക്കും അവസാനത്തെ ആഗ്രഹം. അപ്പൊ ജഡ്ജി ചോദിച്ചു, എന്താണ് അവസാനത്തെ ആഗ്രഹമുള്ളത്? എന്തുകൊണ്ടേ പറഞ്ഞു, ഉണ്ട് സാറേ ഒരു ചെറിയ ആഗ്രഹം. എന്താണ്? ഒന്നല്ല, ജഡ്ജിന്റെ ഭാര്യന്റെ കൂടെ ഒരു ദിവസം രാത്രി ഒന്ന് കടങ്ങാവുന്ന സമയം സമ്മതം തരണം. ജഡ്ജിയുടെ ഭാര്യന്റെ കൂടെ എനിക്ക് ഒരു ദിവസം രാത്രി കടന്നിറക്കാൻ സമ്മതം തരണം. ജഡ്ജി ചാടികളിൽ എന്തടഹംകെ പറഞ്ഞത്? നീ എന്നെ അവഹേളിക്കാനോ? ഇവരെ ഇപ്പൊ തന്നെ കഷ്ണം കഷ്ണമാക്കി കൊല്ലണം. വെറുതെ അമജായ ഒന്ന് വന്നാ പോരാ, ഇവരെ നന്നായി കൊല്ല ചെയ്യണം. അപ്പോ ജഡ്ജിയോട് പറഞ്ഞു, സൈലന്റ് പ്ലീസ്, കേൾക്കണം. അവിടുന്ന് എന്താണ്? നിങ്ങൾ എന്തിനെ ചൂടാതെ? എന്താണ് ചൂടാവില്ല? എന്റെ ഭാര്യന്റെ കൂടെ നീക്ക് കിടന്നിറങ്ങണം എന്നാ ഞാൻ ചൂടാവില്ലേ? എന്നാലും സാറേ, നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് വലുതാലേ, എന്റെ ഭാര്യ എനക്കും വലുതാലെന്താണ്?
നിങ്ങളെ ഭാര്യ എന്റെ കൂടെ കിടന്നുറങ്ങണം എന്ന് ഞാനൊരു എക്സ്ക്യൂസ് പറഞ്ഞപ്പോ ഒരു ചെറിയ ഒരു റിക്വസ്റ്റ് നടത്തിയപ്പോ ആ റിക്വസ്റ്റിനാണ് നിങ്ങൾ ഇത്രയും സാധിക്കുന്നത്. എന്നാ ഞാൻ ഇയാളെ കൊന്നെന്തിട്ടാണെന്നറിയോ? എന്റെ ഭാര്യ എന്റെ കൂടെ ഇയാൾ കിടക്കുന്നത് കണ്ടപ്പോഴാണ് ജഡ്ജി ചിന്തിച്ച് പഠിച്ചവനെ ഇയാൾ പറഞ്ഞ ന്യായാണ് ഉടനെ പറഞ്ഞ എന്നാ നീ പോയിക്കടോ, ഇന്നൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഇന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ജഡ്ജി പുതിയ തീരുമാനം വന്നു. ഈ പെൺകുട്ടി ചിന്തിക്കുന്നത് പഠിച്ചവനെ ഇമാം നൈസാബൂരി റളിയല്ലാഹു രേഖപ്പെടുത്തുന്നു. ഈ പെൺകുട്ടി ചിന്തിച്ചു ഞാനെങ്ങാനും എന്റെ ഭർത്താവിനോട് എന്റെ അയൽവാസിയായ ചെറുപ്പക്കാരൻ എന്നെ രാത്രി വന്ന് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് ഒരു പക്ഷേ അവനെ ചെന്ന് കത്തി കൊണ്ട് വെട്ടിയാൽ അവൻ എന്റെ ഭർത്താവിനെന്താകും? അവന്റെ കുടുംബക്കാരിങ്ങോട്ടും പെട്ടു. ഓ മരിച്ചാൽ തിരക്കേടില്ലേ, എന്റെ ഭർത്താവിനൊന്നും പറ്റരുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? പെൺകുട്ടിക്ക് പിന്നെ പൊറുതിയില്ല, എല്ലാ ദിവസവും ഇയാൾ വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യും. ശല്യം ചെയ്തപ്പോൾ രാത്രി തീരുമാനിച്ച് ഭർത്താവിനോട് പറയണോ വേണോ? പക്ഷേ പറയുമ്പോ പർവ്വതീകരിച്ച് പറയരുത്. പിന്നെ എന്ത് ചെയ്യണം? നോർമൽ സൈസായിട്ട് വളരെ ചെറിയ ഒരു രൂപത്തിൽ വിഷയം അവതരിപ്പിക്കണം. അപ്പോൾ പിറ്റേന്ന് വന്നു. വന്നപ്പോ പറഞ്ഞു, നിങ്ങളെ ഭർത്താവ് നമ്മളെ അയൽവാസിയുണ്ടല്ലോ എന്റെ പൊന്നു ഭർത്താവേ, അവനുമായിട്ട് നിങ്ങൾ മിണ്ടലുണ്ടോ? ഉണ്ട്. നിങ്ങൾ കാണലുണ്ടോ? ഉണ്ട്. അയാൾ വളരെ മോശമാണ് കേട്ടോ, നിങ്ങളെങ്ങനെ മിണ്ടരുത്. എന്താ മോശോ? ഒന്നല്ല, അയാൾക്ക് ചില പെണ്ണുങ്ങളെയൊക്കെ ശല്യം ചെയ്യാന്നുള്ള സ്വഭാവമുണ്ട്. ആദ്യ നേരത്തെ എന്നെ എനിക്കറിയാന്ന് പറഞ്ഞാല് അപ്പൊ എന്നാൽ എന്നെ ശല്യം ചെയ്തോന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കുന്നല്ലോ, എല്ലാരെയും ശല്യം ചെയ്യും. അവന്റെ അങ്ങനെയാണ് എന്നാ പിന്നല്ലോ എന്നെ ഉണ്ട് ശല്യം ചെയ്യുന്ന ചില മനുഷ്യന്മാരുടെ അങ്ങനെ നരമ്പ് രോഗികള്. ഏത് പെണ്ണിനെ കണ്ടാലുണ്ടാകും? ബസ് കയറിയാലോ പെണ്ണുങ്ങളെ സീറ്റ് നോക്കിയിട്ടാ പോവാ. എന്റെ ഓലെ ചരിയാണ് നിൽക്കുക. ട്രെയിനിൽ പിന്നെ ഭയങ്കര തിരക്ക്. തിരക്കുന്ന കണ്ട പഠിച്ചവൻ ഇവിടെ സ്ഥലമുണ്ടല്ലോ, ഞാൻ പോയി ഞങ്ങൾ പോയിക്കൂടെ. അപ്പൊ അപ്പുറത്തൊരു പെണ്ണുണ്ട്, മുപ്പത്തിയാഴ്ച തിരക്കാണ് ഉപരിക്ക്. അങ്ങനെ ചില നരമ്പ് രോഗികളുണ്ട്. അപ്പൊ ഇയാളൊരു നരമ്പ് രോഗിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇന്ന ശല്യം ചെയ്തോ ചോദിച്ചപ്പോ അതേ, ഇന്നലെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സുബഹിക്ക് പള്ളിയിൽ പോയാൽ എന്റെ വാതിൽ വന്ന് ജനവാതിൽ വന്ന് മുട്ടും. തുറന്നു നോക്കുമ്പോ ഇയാളായിരിക്കും. ഇയാൾ പറയും, വാതിൽ തുറക്കൂ, എനിക്ക് ഇന്നെ ഒന്ന് വ്യഭിചരിക്കാൻ കിട്ടണം. ഓ, ഞാന് കൊറേ കാലമായി ഇയാളെങ്ങനെയെങ്കിലും നന്നാക്കണം ചിന്തിക്കൊന്നു. ഇപ്പം കിട്ടിയ ചാൻസാണ്, ഇപ്പം കിട്ടിയാണ് എസ് വി എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകർ അങ്ങനെയാ വേണ്ടത്. ഒരാളും മോശക്കാരനായാൽ അയാൾ എങ്ങനെയെങ്കിലും നന്നാക്കണം, എങ്ങനെയെങ്കിലും ഹിതായത്തിലെത്തിക്കണം, അതിന് കിട്ടുന്ന ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിപ്പോയി. എന്താ ചാൻസ്? ഇപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടി. എന്താ ചാൻസ് എന്നല്ലേ, ഇയാളൊന്ന് നന്നാക്കണം. അതിനത് ആ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് നാളെ രാവിലെ വന്നിട്ട് നിന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച ആ ചെറുപ്പക്കാരനോട് നീ പറയണോ, നീ ഒരു 40 ദിവസം കൃത്യമായി സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് വന്നാൽ എന്റെ ഭർത്താവ് എപ്പോഴും പള്ളിയിൽ ജമാഅത്തിനുണ്ടാകും. സുബഹിക്ക് കൃത്യമായി സുബഹിക്ക് ജമാഅത്തിന് നീ 40 ദിവസം വന്നാൽ ഞാൻ നിന്നെ 41-ാമത്തെ ദിവസം എന്റെ ശരീരം നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം എന്ന് നീ ധൈര്യത്തിൽ പറഞ്ഞോളൂ, എന്ന് നീ ധൈര്യത്തിൽ പറഞ്ഞോളൂ. സുബ്ഹാനല്ലാഹ്. പറഞ്ഞതുപോലെ പെൺകുട്ടി പറഞ്ഞു, പെൺകുട്ടി പറഞ്ഞതുപോലെ പറഞ്ഞു. അങ്ങനെ അതാ നീ 40 ദിവസം സല്യസൽപസൗജി എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിസ്കരിക്കണം. 40 ദിവസം എന്നാൽ നീ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് ഞാൻ വൈപ്പെട്ടുകൊള്ളോ. അതാ സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ നാളെ അങ്ങനെ പറഞ്ഞിട്ടെന്താണ്, 41-ാമത്തെ 30 തരും, മുപ്പത് പള്ളി പോകില്ലാട്ടോ, അത് വേറെ വിഷയാണ്. അപ്പൊ നിങ്ങളാരും സ്ത്രീകളോട് ഞാൻ പറഞ്ഞു അങ്ങനെ പറയണമെന്നിൽ പറയരുത്. പക്ഷെ അവിടെ പറയുന്നതിന് വിരോധമില്ല. കാരണം ഈ ചെറുപ്പക്കാരൻ എപ്പോഴും പള്ളിയിലുണ്ടാകും.
പറഞ്ഞതുപോലെ അതാ പെൺകുട്ടി ചോദിച്ചു, എന്നോട് സ്നേഹമുണ്ടോ എന്നാ ഞാൻ പറയും പോലെ കേൾക്കുമോ? അതാണ് പെണ്ണെന്താണ്? ഞാനൊരു ചെറുപ്പക്കാരൻ പരിശീലിക്കരുത്, സുബഹാനല്ലാഹ്, അയാൾക്ക് പ്രത്യേക അസ്വസ്ഥത. അപ്പൊ എന്നോടൊരു സുഹൃത്തുക്കളെ നിർത്താതെ ഇവിടെ ചെറിയ അസുഖം ബാധിച്ച് നിങ്ങളൊന്ന് വന്ന് മന്ത്രിച്ചു കൊടുക്കണം. ഞാൻ അവിടുത്തെ ചെറിയ ബാലിയെന്നതായിരുന്നു. അപ്പൊ എന്നോട് വരും, ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി ഞാനോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴെന്താണ്, ഇപ്പൊ ഭയങ്കര കരച്ചിലാണ്, മന്ത്രിച്ചൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ മന്ത്രിച്ചു കൊടുത്ത്. ഞാൻ ചോദിച്ചു, എനിക്കെന്താണ് പ്രശ്നം? സുബഹാനല്ലാഹ്, അയാള് പ്രശ്നം എന്താണ് എന്നോട് പറഞ്ഞോട്, ആരും കേൾക്കൂല, പരിഹാരം ഞാൻ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഇയാള് പറഞ്ഞില്ല, ഞാൻ ഒരു പെണ്ണിനെ ഒന്നര കൊല്ലമായി പ്രേമിക്കുന്നു, പക്ഷേ ഞാൻ അവളെ കല്യാണം ഉറച്ചു. ഞാൻ ആ വിഷയം അറിഞ്ഞപ്പോ അവളെ പോരെ ചെന്നു. ചെന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ മുഖത്തോട് നോക്കിയില്ല, ഞാൻ അവളോട് പറഞ്ഞു ഈ ഒരു ക്ലാസ് വെള്ളയുകതാ, ഞാൻ സ്നേഹത്തിന് ഞാനൊന്ന് കുടിച്ചിട്ടങ്ങ് പോട്ടെ. അവള് പറഞ്ഞു, ഇനിയൊരു വെള്ളം ഇല്ല, ഒരു സാധനവും ഇല്ല, ഞമ്മളതെല്ലാം കഴിഞ്ഞു, എനിക്ക് വേറെ കല്യാണം ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ മനസ്സ് പൊട്ടിപ്പോയി. ഇയാള് ലോകാന്താരാശ പൊട്ടൻ. അങ്ങനെ തന്നെയല്ലേ പെണ്ണുങ്ങള്? ഇങ്ങളതും വിചാരിച്ചിട്ട് ചെറുപ്പക്കാരും പറഞ്ഞെന്നോട്, ഉണ്ടാതെ ഞാൻ 150,000 രൂപയോളം ഒന്നര കൊല്ലം കൊണ്ട് ഓക്ക് കൊടുത്തിട്ടുണ്ട്. മിഠായി വാങ്ങിയിട്ട്, ഐസ്ക്രീം വാങ്ങിയിട്ട്, മുടിപ്പിന്റെ വാങ്ങിയിട്ട്, മറ്റേ തേങ്ങാപ്പിണ്ണാക്ക് വാങ്ങിയിട്ട്. ലോക പൊട്ടൻ. ഞാൻ പറയട്ടെ, ഈ ചെറുപ്പക്കാരിയായ പെണ്ണിനോട് ഭർത്താവ് പറഞ്ഞു കൊടുത്തു, നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നതനുസരിക്കണം. ഒരു 40 ദിവസം എന്നാ വേണ്ടത് പറഞ്ഞോളൂ. പറഞ്ഞു, സല്യഹൽപ്രസൂതി 40 ദിവസം എന്റെ ഭർത്താവിന്റെ കൂടെ പള്ളിയിൽ പോയി നിൽക്കിരിക്കണം. പറഞ്ഞതുപോലെ ഭർത്താവിന്റെ കൂടെ പിറ്റേന്ന് സുമഹിക്കുകയാണ്. ഭർത്താവ് കൊലയിൽ വന്നെങ്കിൽ പറഞ്ഞു, ഓ എന്റെ ആള് ജോറാട്ടോ ഇന്ന് സുമഹിക്കുന്നുണ്ട്. ഇതുവരെ പള്ളിയിൽ വരാതിന്റെ കൈ സുമഹിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസമുണ്ട്, പിറ്റേ ദിവസമുണ്ട്. ഓ ജോറ് ജോറ് തന്നെയാണ്, ഇങ്ങോട്ട് വലിയ കാര്യം തന്നെയാണ്. ഏതായാലും ഭർത്താവിനെ കുടുങ്ങിയോ, ഈ ചെറുപ്പക്കാരനൊരു പ്രശ്നമില്ല. കാരണം 40 ദിവസം കൃത്യമായി പള്ളിയിൽ ചെറുപ്പക്കാരൻ എന്ന് നിസ്കരിച്ചു. ഇമാം നിസാബൂരി രേഖപ്പെടുത്തുന്നു.